കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സ്തോത്രം. ജി ടു ആർ പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ വന്ദനവും സ്വാഗതവും പറയുവാൻ ദൈവം തന്ന കൃപയ്ക്കായി നന്ദി. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ജി ടു ആർ പ്ലാറ്റ്ഫോമിൽ അഥവാ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള തിരുവചനത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന തിരുവചന വിഷയങ്ങളെ ആധാരമാക്കി പഠിക്കുന്ന ഒരു സുപ്രധാന ഭാഗമാണ് ഇത്. അതുകൊണ്ടാണ് ഈ പുസ്തക ഈ ക്ലാസ്സിന് ജി ടു ആർ എന്ന് പേർ വിളിപ്പാൻ കാരണം. എൻ്റെ പേർ കുരുവിള്ള വർഗീസ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ യഹൂദ ന്യായ പ്രമാണത്തെ സംബന്ധിച്ച് വളരെ ആഴമായ പഠനവും പാണ്ഡിത്യവും ലഭിച്ച ദൈവദാസനായിരുന്നുവല്ലോ വിശുദ്ധ പൗലോസ്. ശൗൽ എന്ന പേരോടുകൂടി ബെന്യാമീൻ ഗോത്രത്തിൽ ജനിച്ചു വളർന്ന് തർസോസിലെ സർവകലാശാലയിൽ നിന്ന് ബഹുബിരുദങ്ങൾ പ്രാപിച്ചിട്ട് ഗമാലിയേലിൻ്റെ കാൽക്കീഴിലിരുന്ന് ന്യായപ്രമാണം മുഴുവൻ മനഃപ്പാഠമാക്കി അതിൻ്റെ ഉള്ളിലെ നെടുംതറിയും കുറുംതറിയും എന്ന വണ്ണം വളരെ ആഴമായ തിരുവചനം പഠിച്ച ദൈവദാസൻ പിൽക്കാലത്ത് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിപ്പനങ്ങി തിരിച്ചപ്പോൾ തനിക്ക് ലഭിച്ച ആത്മീയ വെളിപ്പാട് പഴയ നിയമം കേവലം നിഴൽ മാത്രമാണ്, ക്രിസ്തുയേശുവിലും ദൈവസഭയിലും കൂടെ കൃപയിൽ കൂടെ വെളിപ്പെടുത്തുന്ന വിഷയങ്ങളാണ് പൊരുൾ യാഥാർത്ഥ്യം എന്നും ഗ്രഹിച്ചതുകൊണ്ട് ആ വിഷയത്തെ ആസ്പദമാക്കി നമ്മെ ധരിപ്പിക്കുന്ന ഗ്രഹിപ്പിക്കുന്ന വിഷയങ്ങളാണ് നാമും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പൗലോസിന് വെളിപ്പെട്ടതുകൊണ്ട് വിഷയങ്ങൾ തീർന്നില്ല. പിന്നെയും എഫെസ്യർക്കെഴുതിയ 3-ാം അധ്യായത്തിൽ ആ തിരുസത്യം അപ്പസ്തലന്മാർക്കും തൻ്റെ വിശുദ്ധന്മാർക്കും ഈ കാലത്തിൽ വെളിപ്പെടുന്നത് പോലെ പൂർവ്വകാലങ്ങളിൽ പിതാക്കന്മാർക്ക് വെളിപ്പെട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ ദൈവീക സത്യങ്ങളുടെ വെളിപ്പാടുകൾ പൗലോസിനോടുകൂടെയോ യോഹന്നാൻ അപ്പസ്തലൻ വെളിപ്പാട് പുസ്തകം പ്രാപിച്ചതോടുകൂടിയോ തീർന്നുപോയിട്ടില്ല. പിന്നെയും ശേഷിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മർമ്മങ്ങളെ അതാത് കാലങ്ങൾ ജീവിച്ചിരിക്കുന്ന ദൈവദാസന്മാർക്ക് അതാത് കാലങ്ങളിലുള്ള ദൈവസഭകളിലെ വിശുദ്ധന്മാരുടെ ആത്മീയ വർദ്ധനവിന് വേണ്ടി വെളിപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതിൽ കൂടെ തിരുവചനത്തിൽ നിന്ന് അടിസ്ഥാനമില്ലാത്ത വിധത്തിൽ എന്തെങ്കിലുമൊക്കെ പേക്കിനാവുകൾ പ്രാപിച്ചും പേക്കൂത്തുകൾ പ്രാപിച്ചും ഈ പറയുന്ന വിഷയങ്ങൾക്ക് ദൈവവചനാടിസ്ഥാനമില്ല എന്നുള്ളതും കൂടെ ഗ്രഹിച്ചു കൊള്ളണം. പാപപരിഹാര പെരുന്നാൾ എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷ പ്രവർത്തനത്തിൽ ലൂക്കോസ് മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിലും മറ്റും ഈ ജന്മനാ പക്ഷപാതക്കാരനായിരുന്നവനെ 4 പേർ ചുമന്നുകൊണ്ടുവന്ന് കർത്താവിൻ്റെ മുൻപിൽ വെച്ചപ്പോൾ അവിടെ അകത്തു വരുവാൻ സൗകര്യമില്ലായാൽ കെട്ടിടത്തിൻ്റെ മേൽക്കൂര പൊളിച്ച് ഇറക്കി വെച്ചപ്പോൾ കർത്താവ് പ്രഥമ ദൃഷ്ടിയാ അവനോട് പറഞ്ഞ പദം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം. അവിടെ പറഞ്ഞിരിക്കുന്നത് നിൻ്റെ പാപം മോചിച്ച് തന്നിരിക്കുന്നു എന്നാണ്. കൊണ്ടുവന്നവരുടെ മറ്റും വിശ്വാസങ്ങളുടെ മകനെ നിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. അവിടെ കേട്ടുകൊണ്ടിരുന്ന ശാസ്ത്രിമാരും പരീശന്മാരും പറഞ്ഞു, അയ്യയ്യോ, ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ ദൈവത്തിനല്ലാതെ ആർക്കാണ് അവകാശമുള്ളത്? അവിടെ കർത്താവ് പറഞ്ഞു, ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട്. അപ്പോൾ ഇസ്രായേൽ ജനങ്ങളുടെ ജീവിതത്തിൽ ലേവ്യ പുസ്തകം 1, 2, 3, 4 അധ്യായങ്ങളിൽ നിന്ന് ചില വിഷയങ്ങൾ നമ്മൾ കണ്ടു. 4-ാമത്തെ അധ്യായം തൊട്ട് വായിച്ചു വന്നത് ഇസ്രായേൽ ജനത്തിൽ ആരെങ്കിലും അബദ്ധവശാൽ ഒരു പാപം തെറ്റ് ചെയ്തു പോയാൽ, പാപം ചെയ്തു പോയാൽ, പിഴച്ചു പോയാൽ, അബദ്ധവശാൽ. അടുത്തത് 4-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ഇസ്രായേൽ സഭ മുഴുവൻ അബദ്ധവശാൽ പിഴയ്ക്കുകയും അക്കാര്യം സഭയുടെ കണ്ണിനെ മറഞ്ഞിരിക്കുകയും ചെയ്താൽ, 22-ാമത്തെ വാക്യം ഒരു പ്രമാണി ഒരു പാപം ചെയ്താൽ അതിനും പരിഹാരമുണ്ട്. 27-ാമത്തെ വാക്യത്തിൽ ദേശത്തിൽ ചെയ്യരുതെന്ന് പറഞ്ഞ എന്തെങ്കിലും വല്ല കാര്യത്തിലും അബദ്ധവശാൽ ജനത്തിലൊരുവൻ പാപം ചെയ്താൽ, 5-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ സത്യവാചകം കേട്ടിട്ട് താൻ സാക്ഷിയായി കാണുകയോ അറിയുകയോ ചെയ്തത് അറിയിക്കാതെ പാപം ചെയ്താൽ, അങ്ങനെ 5 വിധ കാര്യങ്ങൾ പാപത്താൽ അബദ്ധവശാൽ ഒക്കെ വന്നുപോയാൽ, ഇനിയും 6-ാമത് വേറെ ഒരു കാര്യം, നിർവിചാരിയായി സത്യം ചെയ്തത് അവൻ ചെയ്യാതെ മറഞ്ഞിരുന്നാൽ, 5-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം
ഏഴാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് അഞ്ചാമധ്യായം 14-15 വാക്യങ്ങളാണ്. യഹോ പിന്നെയും മോശയോട് അളിച്ചത്, ആരെങ്കിലും യഹോവയ്ക്ക് വിശുദ്ധ വസ്തുക്കളെ സംബന്ധിച്ച് അബദ്ധവശാൽ കൊടുക്കേണ്ടത് കൊടുക്കാതിരുന്നാൽ, മറന്നുപോയാൽ, അത് ചെയ്യാതെ പോയാൽ. 17-ാമത്തെ വാക്യം മുതൽ, ചെയ്യരുതെന്ന് യഹോവ കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ വല്ലതിലെങ്കിലും ആരെങ്കിലും പിഴച്ചാൽ, അറിയാതിരുന്നാൽ കുറ്റക്കാരനാകുന്നു, അതും അബദ്ധവശാൽ. ഇങ്ങനെ ഈ 8 പാപങ്ങൾ ചെയ്യുന്ന വ്യക്തികൾക്ക് അതാത് സന്ദർഭങ്ങളിൽ, അതാത് തൻ്റെ സമീപത്തുള്ള പുരോഹിതന്മാരെ കൊണ്ട് പാപ പരിഹാരം വരുത്തുവാൻ കഴിയും. അതൊരു ആടാകാം, ഒരു ആട്ടിൻകുട്ടിയാകാം, ഒരു കുഞ്ഞാടാകാം, ഒരു കാളയാകാം, നേരിയ മാവാകാം, ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾ വെച്ച് പാപ പരിഹാരം വരുത്താം. എന്നാൽ ലേവ്യ പുസ്തകം 23 അധ്യായത്തിൽ അവർക്ക് 6 ഉത്സവങ്ങളെക്കുറിച്ചും ദൈവം തമ്പുരാൻ കൽപ്പന 7 ഉത്സവങ്ങളെക്കുറിച്ചും ദൈവം കൽപ്പന കൊടുത്തു. അതിനെക്കുറിച്ചാണ് സംക്ഷിപ്തമായി നാം ഗ്രഹിച്ചു വന്നത്. പെസഹായുടെ പെരുന്നാൾ, ലേവ്യ പുസ്തകം 23 അധ്യായത്തിൽ 1 പെസഹ പെരുന്നാൾ, 5 വാക്യം, അടുത്ത 2 പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ 6 വാക്യം, 3 10 വാക്യത്തിലെ ആദ്യ ഫലക്കത്തിയുടെ പെരുന്നാൾ, 4 7 ശവത്തിൽ 50 ദിവസം എണ്ണി പെന്തക്കോസ്തു പെരുന്നാൾ, അത് 16 വാക്യത്തിൽ, 24 വാക്യത്തിൽ 5 പെരുന്നാൾ കാഹള ധ്വനിയുടെ പെരുന്നാൾ. അപ്പോൾ ഇവയിൽ 4 ഒന്നാമത്തേത്, അതായത് ആദ്യത്തെ പെരുന്നാൾ 100% ക്രിസ്തുയേശുവിൻ്റെ ക്രൂശുമരണത്തോടുകൂടെ നിറവേറ്റി. 2 പുളിപ്പില്ലാത്ത അപ്പം, ഇന്നും അത് തുടർന്നു വരുന്ന ദൈവവചന ശുശ്രൂഷയിൽ പുളിപ്പ് ചേർക്കാതെ അങ്ങനെ തന്നെ തുടരുന്നു. അതിനകത്ത് മറഞ്ഞിരിക്കുന്ന അതിപ്രധാനമായ വിഷയം തിരുമേശയെക്കുറിച്ചാണ്. അത് ഇന്നും ഈ കഴിഞ്ഞ ഞായറാഴ്ചയും നമ്മൾ ചെയ്തു, കഴിഞ്ഞ ദിവസങ്ങളിലും ഇനിയും നമ്മൾ ചെയ്യും. അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കർത്താവ് മേലറ വീട്ടിൽ, അതായത് മാളിക മുറിയിൽ വെച്ച് ആരംഭിച്ചതും വരുന്നിടം വരെ ചെയ്യുന്നതുമായ ശുശ്രൂഷയാണത്. അല്ലാതെ യഹൂദന്മാരുടെ എവക്കോയത്തിലെ ആദ്യ കറ്റയും, ക്ഷമിക്കണം, പുളിപ്പില്ലാത്ത അപ്പവും, പെസഹായുടെ ദിവസം നടത്തുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ അതോടുകൂടെ ഇന്നും തുടരുന്നുവെങ്കിൽ അത് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതല്ല. 3 ആദ്യവലക്കറ്റം, അതും ദൈവസഭയുടെ ആരംഭത്തോടുകൂടെ പെന്തക്കോസ് ദിവസം ആരംഭിച്ചു. അത് സഭയുടെ ഉൽപ്രാപണത്തിൽ അത് നിറവേറും. യാക്കോബിൻ്റെ സുവിശേഷം 1:18 വാക്യത്തിൽ അതിനെക്കുറിച്ച് കാണുന്നുണ്ട്. 4 ഉത്സവം പെന്തക്കോസ് പെരുന്നാളാണ്. അത് കർത്താവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ 50 ദിവസം നിറവേറൽ ആരംഭിച്ചു, ഇന്നും തുടരുന്നു. സഭയുടെ ഉൽപ്രാപണം നടക്കുമ്പോൾ ആ പെന്തക്കോസ്തിൻ്റെ അനുഭവം പ്രാപിക്കും. ദൈവകുഞ്ഞുങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. എന്നാൽ യോവൽ പ്രവചനം 2:28-32 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ആത്മാവിനെ പകരുമെന്ന ആത്യന്തികമായ പൊരുൾ, അതേ നിറവേറൽ സഹസ്രാബ്ദത്തിൽ നിറവേറും. അടുത്തത് കാഹളത്വനിയുടെ പെരുന്നാൾ, അത് പെന്തക്കോസ് ദിവസം പ്രാപിച്ച ആരംഭിച്ച ആത്മാവിൻ്റെ അഭിഷേകത്തിൽ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ കർത്താവിൻ്റെ ഗംഭീരനാഥത്തോടും പ്രതാപത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിറങ്ങുന്ന സഭ ഉൽപ്രാപണം പ്രാപിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് മുഴുവനുമായി നിറവേറും. 6 ഉത്സവം, അത് ഇപ്പോഴെങ്ങും ഉള്ളതല്ല. ഇത് പാപപരിഹാരം ക്രൂശുമരണത്തിലൂടെ ആരംഭിച്ചു എങ്കിലും, അതായത് ദൈവസഭയ്ക്കുള്ളത്, ഇപ്പം യഹൂദനെ സംബന്ധിച്ചുള്ള പാപ പരിഹാരമാണ് ഇനി നിറവേറേണ്ടത്. അതാണ് ഇപ്പോൾ നാം പ്രധാനമായി ചിന്തിച്ച് കൊണ്ടിരിക്കുന്നതും അല്പസമയം ചിന്തിക്കുവാൻ പോകുന്നതുമായ വിഷയം. ലേവ്യ പുസ്തകം 16 അധ്യായമാണ് അതിന് ആധാരമായി നാം എടുത്ത് വായിക്കുകയും വിചിന്തനം ചെയ്യുകയും ചെയ്യേണ്ട വിഷയങ്ങൾ. 16 അധ്യായത്തിൽ ദൈവം പറയുകയാണ്, അഹരോൻ്റെ 2 പുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ അടുത്തു വന്നിട്ട് മരിച്ചുപോയ ശേഷം യഹോവ മോശയോട് അരുളിച്ചു നിന്നാൽ, കൃപാസനത്തിൻമീതെ മേഘത്തിൽ ഞാൻ വെളിപ്പെടുന്നത് കൊണ്ട്. പുറപ്പാട് ദിവസം 25:22 വാക്യം അതോടെ ചേർത്ത് വായിക്കണം. ആ കൃപാസനത്തിന്മേലാണ് ഇസ്രയേൽ ജനത്തിന് കൊടുക്കപ്പെടുവാനുള്ള അരുളപ്പാടുകൾ. ദൈവം വെളിപ്പെട്ടു വന്ന് വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്ന മഹാപുരോഹിതനോടായി അരളി ചെയ്യുന്നതും മോശയോട് അരളി ചെയ്യുന്നതും. ദൈവത്തിന് സ്തോത്രം. ദൈവം പറയുകയാണ്, ഞാൻ കൃപാസനത്തിന്മേൽ വെളിപ്പെടുന്നത് കൊണ്ട് നിന്റെ സഹോദരൻ അഹരോൻ മരിച്ചു പോകാതിരിക്കേണ്ടതിന് വിശുദ്ധ തലത്തിൽ തിരശീലയ്ക്കകത്ത് പെട്ടകത്തിലുള്ള കൃപാസനത്തിന് മുന്നിൽ എല്ലാ സമയത്തും വരരുത് എന്ന് അവനോട് പറയണം.
വരുമ്പോൾ ആണ്ടിൽ ഒരിക്കൽ വരുന്ന ശുശ്രൂഷയെക്കുറിച്ചാണ് ഇവിടെ കാണുന്നത്. മറ്റ് നമ്മൾ 8 യാഗങ്ങളെക്കുറിച്ച് 5-6 അധ്യായങ്ങളിൽ കണ്ടുവല്ലോ. അവിടെ അർപ്പിക്കേണ്ട സകല യാഗമൃഗങ്ങളും ഒന്നിച്ച് ഒരു ദിവസം, അത് ദേശവ്യാപകമായി കിടക്കുന്ന, സാർവത്രികമായി കിടക്കുന്ന അബ്രഹാമിയ സന്തതിയിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും ഉള്ള സകല ജനത്തിനും വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന പാപത്തിന് അബദ്ധവശാലാകട്ടെ അല്ലാതെ ആകട്ടെ പാപപരിഹാരം നടത്തുന്ന അതാത് സന്ദർഭങ്ങളിൽ, എന്നാൽ ആണ്ടിലൊരിക്കൽ നടത്തുന്ന വിഷയത്തെക്കുറിച്ചാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ പാപപരിഹാരത്തിന് ഒരു കാളക്കിടാ, ഹോമയാഗത്തിന് ഒരു ആട്ടുകൊറ്റൻ, കൂടെ അഹരോൻ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കണം. വിശുദ്ധ മന്ദിരത്തിൽ എന്ന് പറഞ്ഞാൽ സമാഗമന കൂടാരത്തിൽ പ്രവേശിക്കണം. ഇവിടെ 2 മൃഗങ്ങളെ കാണുന്നുണ്ട്. 5-ാമത്തെ വാക്യം, അവൻ ഇസ്രായേൽ മക്കളുടെ സഭയുടെ പക്കൽ പാപയാഗത്തിന് 2 കോലാട്ടുകൊറ്റിനെയും സഭയുടെ യാഗത്തിന്, ഹോമയാഗത്തിന് 1 ആട്ടുകൊറ്റനെയും കൊണ്ടുവരണം. 3-ഉം 2-ഉം 5 മൃഗങ്ങൾ. അപ്പോൾ എത്ര അത്ഭുതകരമായ വിഷയങ്ങൾ നടക്കുന്നു എന്ന് നോക്കുക. അവിടെ വളരെ പ്രാധാന്യമായി ചിന്തിക്കേണ്ട വിഷയങ്ങളുണ്ട്. ഇസ്രായേൽ ജനങ്ങളുടെ സാർവത്രികമായ പാപം ഇന്നും നിലനിൽക്കുന്നു. ലേവ്യാ പുസ്തകം 23-ാം അധ്യായത്തിൽ നാം കണ്ടതുപോലെ ആ പാപപരിഹാര ശുശ്രൂഷയാണ് ഇനിയും ഇസ്രായേൽ ജനങ്ങളെ സംബന്ധിച്ച് നടക്കേണ്ടത്. ആ യാഗ ശുശ്രൂഷ നടക്കുന്നത് എപ്പോഴാണ്? യഹോവ പിന്നെയും മോശയോട് അല്ലിച്ച് 7-ാം മാസം 10-ാം തീയതി പാപപരിഹാര ദിവസം. അന്ന് ഇസ്രായേൽ ജനങ്ങൾ അവർ ദൈവത്തിൻ്റെ മുൻപാകെ കരുതി കൂട്ടിച്ചെയ്തിട്ടുള്ള, അറിഞ്ഞോ അറിയാതെയുള്ള സകല പാപങ്ങൾക്കും പരിഹാരം വന്നേ മതിയാകുകയുള്ളൂ. ശ്രദ്ധിക്കുക, മനഃപൂർവ്വവും അല്ലാതെയും ചെയ്ത പാപങ്ങൾ. ലേവ്യാപുസ്തകം 24:15, ദൈവത്തെ ശപിച്ചിട്ടുള്ള പാപങ്ങൾ അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. സംഖ്യാപുസ്തകം 5:6 വാക്യം, യഹോവയോട് ചെയ്തിട്ടുള്ള ദ്രോഹങ്ങൾ അവരെയും ജനത്തിൻ്റെ നടുവിൽ നിന്ന് ഛേദിച്ചു കളയണം. സംഖ്യാപുസ്തകം 15:22 ദൈവകൽപ്പനകളുടെ ലംഘനങ്ങൾ അവർ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത്, അതിന് പരിഹാരം വന്നേ മതിയാകുകയുള്ളൂ. 18:22 കൂടാരത്തിനുള്ളിൽ കയറി ചെന്ന് ചെയ്തിട്ടുള്ള പാപങ്ങൾ, ഇതിനും പരിഹാരം വരണം. ഈ സന്ദർഭങ്ങളിലൊക്കെ ഒന്നിച്ച് അല്ല, അതാത് സന്ദർഭങ്ങൾ ചെയ്തിട്ടുള്ള, ദൈവത്തെ ശപിച്ചത്, ദൈവത്തോട് ചെയ്ത ദ്രോഹം, ദൈവത്തോട് ചെയ്ത കൽപ്പന ലംഘനം, കൂടാരത്തിനുള്ളിൽ കയറി ചെയ്തിട്ടുള്ള പാപങ്ങൾ, അത് നാം ലേവ്യാ പുസ്തകത്തിൽ കണ്ടല്ലോ 10:1 മുതൽ. ഇതെല്ലാം അതാത് സന്ദർഭങ്ങളിൽ ചെയ്തിട്ടുണ്ടെങ്കിലും യോശുവയുടെ പുസ്തകം 7:11 ദൈവം കൽപ്പിച്ച കൽപ്പനകൾ അറിഞ്ഞിരിക്കെ മറ്റു വ്യക്തികൾ ചെയ്യാത്തത് ഇവൻ മാത്രം ചെയ്തതിനാൽ, ആഖാന്റെ കാര്യമാണ് പറയുന്നത്, നിയമലംഘനം, ശബദാർപ്പിതം സംബന്ധിച്ചുള്ള മോഷണങ്ങൾ. ന്യായാധിപന്മാരുടെ പുസ്തകം 10:1 അവർ യഹോവയെ ഉപേക്ഷിച്ചു കളഞ്ഞ ചരിത്രം. അധികം ഒന്ന് താമസിച്ചു പോയില്ല. 40 വർഷം മരുഭൂമിയിൽ പാർത്തപ്പോൾ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വരുന്നതും ദൈവം അവരോട് സംസാരിക്കുന്നതും കണ്ടിന്യൂസ് ആയി ദൈവം ചെയ്ത പ്രവൃത്തികളെ കണ്ണാലെ കണ്ട ജനങ്ങൾ. വാഗ്ദത്തേശത്ത് പ്രവേശിച്ച് യോശുവയുടെ കാലം കഴിഞ്ഞപ്പോൾ ന്യായാധിപന്മാരുടെ പുസ്തകം 2, 3, 4, 5 അധ്യായങ്ങളിൽ കാണുമ്പോൾ അവർ യഹോവയെ ഉപേക്ഷിച്ചു ബാൽ വിഗ്രഹങ്ങളെ ചെന്ന് സേവിച്ചു എന്ന്. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 12:28-33 വാക്യങ്ങളിൽ പൊൻകാളക്കുട്ടികളെ വാർത്തുണ്ടാക്കി ഒന്നിനെ ബേഥേലിലും മറ്റേതിനെ ദാനിലും പ്രതിഷ്ഠിച്ചതിനെ. ഇസ്രായേൽ ജനങ്ങളുടെ കൂട്ടത്തിൽ അവരുടെ വടക്കൻ രാജ്യമാകുന്ന ഇസ്രായേലിലെ ജനങ്ങൾ അബദ്ധവശാൽ ഇസ്രായേൽ രാജ്യത്തിൽ എരുസലേമിൽ പോയാൽ അവിടെ ചെന്ന് ആകർഷിക്കപ്പെട്ട്, വശീകരിക്കപ്പെട്ട്, അവിടെ താമസിച്ചു പോകാതിരിക്കാൻ ചെയ്ത പരിപാടിയായത്. പുറപ്പാട് പുസ്തകം 32-ാമത്തേതിൽ പൊൻകാളക്കുട്ടിയെ ഉണ്ടാക്കിയതിന് ശിക്ഷ നാം അവിടെ കാണുന്നുണ്ടെന്ന്, 3000 പേര് മരിച്ചുപോയി, കൊല്ലപ്പെട്ടു എന്ന് കാണുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 14:15-ാം വാക്യം അശേര പ്രതിഷ്ഠയെ പ്രതിഷ്ഠിച്ച് നമസ്കരിച്ചു യരോബയാം. എന്തോ ഒരു പാപമാണ്, ഞാനല്ലാതെ അന്യദൈവം നിങ്ങൾക്കുണ്ടാകരുത്, ഇസ്രായേലെ കേൾക്കുക, ഞാനാകുന്നു നിങ്ങളുടെ ദൈവം, നിങ്ങളുടെ ദൈവം ഏകനാണ് എന്ന് അവിടെയും ഇവിടെയും എഴുതി വച്ചിരിക്കുന്ന ന്യായപ്രമാണങ്ങൾ, ന്യായപ്രമാണ വചനങ്ങൾ, ദൈവത്തിൻ്റെ ശബ്ദങ്ങൾ, ദൈവത്തിൻ്റെ കൽപ്പനകൾ കൽപ്പലകകളിൽ എഴുതി വച്ചിരിക്കുമ്പോൾ
ചെയ്ത പാപങ്ങൾ യൊരോബെയാമിൻ്റേത്, അശേര പ്രതിഷ്ഠയെ ആ വാർത്തുണ്ടാക്കി. ഇനിയും 11-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 8-ാമത്തെ വാക്യം വരെ ശലോമോൻ്റെ പാപങ്ങൾ വിവരിപ്പാനൊക്കുമോ എന്തെല്ലാം ആ ചെയ്തതെന്ന്. അവൻ്റെ അപ്പനായ ദാവീദ് ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള മനുഷ്യനായിട്ടും പ്രവാചകന്മാർ മുഖാന്തരമോ ദർശനം മുഖാന്തരം മാത്രമോ അവനോട് ദൈവിക ആലോചനകൾ അള്ളിച്ചെയ്തപ്പോൾ രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകത്തിൽ യഹോവയാകുന്ന ദൈവം ഈ ശലോമോൻ്റെ അടുക്കൽ നേരിട്ട് വെളിപ്പെട്ട് ഒന്നല്ല പലതവണ ആലോചന പറഞ്ഞവൻ, ദൈവ തേജസ് കണ്ടവൻ. എന്തിനധികം രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകത്തിലും ദിനവൃത്താന്തം 2-ാമത്തെ പുസ്തകത്തിലും ഉയർത്തിക്കെട്ടിയ ആലയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ദൈവം പ്രാർത്ഥിച്ച് ദൈവ തേജസ് ഇറങ്ങി കണ്ണാലെ കണ്ടിട്ട് യാഗവസ്തുക്കളെ ദഹിപ്പിക്കുവാൻ ഉപയോഗിക്കപ്പെട്ട ഈ ശലോമോൻ ചെയ്ത പാപങ്ങൾ രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 11-ാം അധ്യായം തൊട്ട് കാണുന്നുണ്ട്. ദേശത്തുള്ള സ്വജനത്തിൻ്റെ നടുവിൽ നിന്നുള്ള സൗന്ദര്യവതികളായ സ്ത്രീകളെ മാത്രമല്ല അവൻ വിവാഹം ചെയ്തത്, ചെയ്യരുത്, വിവാഹബന്ധം കൂടരുതെന്ന് പറഞ്ഞ സകല വ്യക്തികളുമായി, സകല രാജ്യങ്ങളിലുള്ള സ്ത്രീകളുമായി 700 ഭാര്യമാരും 300 വെപ്പാട്ടികളും മാത്രമാണോ ന്യായപ്രമാണ പുസ്തകത്തിൽ നിങ്ങൾ രാജാവ് ഉണ്ടാകുന്ന കാലത്ത് കുതിരകളെ വാങ്ങുവാൻ മിസ്രൈമിൽ പോകരുത് എന്ന അരുതുകൽപ്പന അവൻ വായിച്ച പുസ്തകത്തിലുമുള്ളപ്പോൾ കുതിരകളെ വാങ്ങുവാൻ മിസ്രൈമിൽ പോയി അവിടുത്തെ ഫറവോന്റെ മകളെയും കല്യാണം കഴിച്ചുകൊണ്ട് വന്നു എന്ന് പറഞ്ഞാൽ അവൻ്റെ പൂർവ്വപിതാക്കന്മാരെ മുഴുവൻ അടിമകളാക്കി രക്തം വിയർപ്പായി ചിന്തിച്ച അന്ധകാരശക്തിയിൽ നിന്ന് ഒരു സ്ത്രീയെ വിവാഹം ചെയ്തുകൊണ്ടുവന്നു. അങ്ങനെ പതനമാരംഭിച്ച് നശിച്ച് നാമാവിശേഷമായ ശലോമോന്റെ പാപങ്ങൾ. അതിനെക്കുറിച്ച് നെഹമ്യാവ് തൻ്റെ പുസ്തകം 13-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായി ജനത്തെ വിളിച്ചു പറഞ്ഞു, ബാബിലോൺ പ്രവാസം കഴിഞ്ഞ് വന്ന ജനത്തിൻ്റെ നടുവിൽ വിവരിച്ച് കൽപ്പിച്ചു, നമ്മുടെ പിതാവായിരുന്ന ശലോമോൻ രാജാവ് യഹോവയ്ക്ക് മുൻപാകെ പാപം ചെയ്തു എന്ന്. 15-ാം അധ്യായം 25 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ യഹോവയ്ക്ക് അനിഷ്ടമായി വീണ്ടും പാപം ചെയ്തു. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 23:15 ദേശത്തുടനീളം പൂജാഗിരികളും അശേര പ്രതിഷ്ഠകളെയും സ്ഥാപിച്ചു. ലേവ്യരല്ലാത്തവരെ പുരോഹിതന്മാരാക്കിയ പാപം. ലേവിഗോത്രക്കാർക്ക് മാത്രം ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം അവകാശം കൊടുത്ത ആ ശുശ്രൂഷയിൽ അവരെ മാറ്റിയ ശേഷം രഹോബയാമിൻ്റെ കാലത്ത് 7 ആട്ടിൻകുട്ടികളെയും കാളകളെയും കൊണ്ടുവരുന്നവരെ പുരോഹിതന്മാരാക്കി, ദൈവിക പ്രകാശനമില്ലാത്തവരായി. ഈ വിഷയങ്ങളെയൊക്കെ അടിസ്ഥാനമാക്കിയാണ് നെഹമ്യാവ് തൻ്റെ പ്രാർത്ഥനയിൽ തുറന്നു പറഞ്ഞു 1-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം, കർത്താവേ ഞങ്ങൾ നിന്നോട് പാപം ചെയ്തു. ആ വാക്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതെല്ലാം അവരുടെ നടുവിൽ ഇരുമ്പാണി കൊണ്ട് എഴുതുന്ന വണ്ണം എഴുതി കിടക്കുന്നു. 4-ാമത്തെ വാക്യം തൊട്ട് നെഹമ്യാവിൻ്റെ പുസ്തകം, ബാബിലോൺ പ്രവാസത്തിൽ കിടക്കുന്ന ജനത്തിൻ്റെ അടുക്കൽ പ്രവാസത്തിൽ നിന്ന് തെറ്റി വന്ന ജനത്തിൽ ചോദിച്ചപ്പോൾ അവരുടെ വിഷയങ്ങൾ കേട്ട് പറയുകയാണ്. കുറേ നാൾ അവൻ ദുഃഖിച്ചു, കുറച്ചു നാൾ ഉപവസിച്ചു, സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. സ്വർഗത്തിലെ ദൈവമേ ഹോവേ, അങ്ങയെ സ്നേഹിച്ച് അങ്ങയുടെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയയും പാലിക്കുന്ന മഹാനും ഭയങ്കരമാനുമായ ദൈവമേ, നിന്റെ ദാസന്മാരായ ഇസ്രയേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും അങ്ങയുടെ മുൻപാകെ പ്രാർത്ഥിക്കുകയും ഇസ്രയേൽ മക്കളായ ഞങ്ങൾ അങ്ങയോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഞങ്ങൾ ഏറ്റുപറയുന്ന അടിയൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. ഞങ്ങൾ നിന്നോട് പാപം ചെയ്തു, വഷളത്വമായി പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരുടെ പാപത്തെയെല്ലാം നെഹമ്യാവ് ഏറ്റുപറയുന്നു. ഇനിയും ഈ പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിക്കുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് അന്നത്തെ നിജസ്ഥിതി നീക്കിക്കൊണ്ട് യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ അവരുടെ പാപത്തെക്കുറിച്ച് വിളിച്ചു പറയുന്ന വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. 1-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം 3-ാമത്തെ വാക്യം തൊട്ട്, കാള മൃഗങ്ങളുണ്ടല്ലോ, അത് തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയും അറിയുന്നു, ഇസ്രായേലോ ദൈവത്തെ അറിയുന്നില്ല, എൻ്റെ ജനം ദൈവത്തെ ഗ്രഹിക്കുന്നില്ല. അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ചു, ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നിരസിച്ചു, അവർ പുറകോട്ടും മാറിക്കളഞ്ഞിരിക്കുന്നു, എന്ത് പ്രയോജനം. അന്നത്തെ അവരുടെ അവസ്ഥ നിങ്ങൾ ശ്രദ്ധിക്കുക, ആത്മീയമായ വിഷയങ്ങളാണ്. ഇനിയും അവരെ അധികം പിന്മാറുകയുള്ളൂ. തല മുഴുവനും ദീനം, ഹൃദയം മുഴുവനും രോഗം പിടിച്ചിരിക്കുന്നു, അവരുടെ ശരീരത്തിൻ്റെ അവസ്ഥകൾ അതിലും ദയനീയം
ദയനീയം തന്നെ. അടിതൊട്ട് മുടിവരെയുള്ള സുഖങ്ങളില്ലാത്ത അവസ്ഥ, മുറിവും ചതവും പുഴുവും പുഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അവയെ ഞെക്കിക്കഴുകിയിട്ടില്ല, വെച്ച് കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി അവയെ ശമിപ്പിച്ചിട്ടുമില്ല. നിങ്ങളുടെ ദേശം ശൂന്യമായി, നിങ്ങളുടെ പട്ടണങ്ങൾ തീക്കിരയായി. നിങ്ങൾ കാണുക അന്യജാതിക്കാർ നിങ്ങളുടെ നടു തിന്നുകൾ നിങ്ങളുടെ നാട് തിന്നുകളെയും അത് അന്യജാതിക്കാർ ഉന്മൂലനം ചെയ്ത് ശൂന്യമാക്കി തീർക്കും. നോക്കുക എന്തെല്ലാം ദോഷം. അഞ്ചാമത്തെയും ഒന്നാമത്തെ വാക്യത്തിൽ കാണുന്ന പോലെ സിയോൻ പുത്രി മുന്തിരിത്തോട്ടം പോലെയും കുടിൽ പോലെയും വെള്ളരിത്തോട്ടത്തിലെ മാടം പോലെയും നിരോധിക്കപ്പെട്ട പട്ടണം പോലെയും ശേഷിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ നടുവിൽ അവർ ചെയ്തിട്ടുള്ള പാപങ്ങൾക്ക് ഇനിയും പരിഹാരമുണ്ടാകണം. പരിഹാരം ഉണ്ടായേ മതിയാകുകയുള്ളൂ. 17-ാമത്തെ യെശയ്യാപ്രവചനം 10-ാമത്തെ വാക്യം അവിടെ പറയുകയാണ്. യെശയ്യാപ്രവചനം 15:10, യഹോവയെ അവർ മുഴുവനുമായി മറന്നു കളഞ്ഞു. യെരമ്യാപ്രവചനം 3:22 വാക്യം, അവർ വിശ്വാസം ത്യജിച്ചു കളഞ്ഞു. യെഹെസ്കേൽ പ്രവചനം 23, ഞാനിത് സംക്ഷിപ്തമായ ചില പാപങ്ങളെക്കുറിച്ച് പറയുകയാണ്. യെശയ്യാ പ്രവചനം 23:35, യഹോവയെ അവർ പുറകിലെറിഞ്ഞു കളഞ്ഞു. ഇത് മനസ്സിലാക്കി പ്രവാസത്തിൽ നിന്ന് ഭക്തശിരോമണിയായ ദാനിയേലിൻ്റെ പ്രാർത്ഥന, ദാനിയേൽ പ്രവചനം 9:11-15 വാക്യങ്ങളിൽ ഹൃദയം നുറുങ്ങി തകർന്നുകൊണ്ട് ഇസ്രയേലിൻ്റെ ശൂന്യമായി കിടക്കുന്ന അവസ്ഥയെ കണ്ടുകൊണ്ട് യെരുശലേം പട്ടണത്തിൻ്റെ അവസ്ഥയെ കണ്ടുകൊണ്ട് ദുഃഖിച്ചു പറയുകയാണ്. 16-17 ഇസ്രായേലിൽ യെരുശലേം ദേശത്ത് താമസിച്ച് അവരുടെ അനുഗ്രഹങ്ങൾ മുഴുവൻ കണ്ണാലെ കണ്ട് പിൽക്കാലത്ത് പിതാക്കന്മാർ ചെയ്ത അനീതിയുടെയും പാപത്തിൻ്റെയും ഫലമായി വിധിക്കപ്പെട്ടു, ശിക്ഷിക്കപ്പെട്ട് ദേശത്തിൽ നിന്ന് അടിമകളായി ബാബിലോണിൽ വന്നപ്പോൾ വീണ്ടും 70 വർഷം കഴിഞ്ഞ് വയോധികനായ മനുഷ്യൻ പറയുകയാണ്. 11-ാമത്തെ വാക്യം, ഇസ്രായേലൊക്കെയും അങ്ങയുടെ വചനം കേട്ടനുസരിക്കാതെ വിട്ടുമാറി അങ്ങയുടെ ന്യായപ്രമാണം ലംഘിച്ചിരിക്കുന്നു. ഇങ്ങനെ ഞങ്ങൾ ദൈവത്തോട് പാപം ചെയ്തിരിക്കാൻ ദൈവത്തിൻ്റെ ദാസനായ മോശയുടെ ന്യായപ്രമാണം എഴുതി വച്ചിരിക്കുന്ന ശാപങ്ങളൊക്കെയും ഞങ്ങളുടെ മേൽ ചൊരിയപ്പെട്ടിരിക്കുന്നു. 15-ാമത്തെ വാക്യം, അങ്ങയുടെ ജനത്തെ ബലമുള്ള കൈകൊണ്ട് മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്നു. ഇന്നുള്ളതുപോലെ അങ്ങയ്ക്കൊരു നാമം ഉണ്ടാക്കിയവനായി ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾ അങ്ങയോട് പാപം ചെയ്തിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ദേശം മുഴുവൻ ആലയത്തിൻ്റെ ഉള്ളിലും ജനങ്ങളുടെ നടുവിലും പാപത്തിൻ്റെ ദോഷം കിടക്കുകയാണ്. ഹോശേയാ പ്രവചനം 10-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഇസ്രായേൽ ദേശത്തിൻ്റെ പാപത്തെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് ശ്രദ്ധിക്കുക. ഹോശേയാ പ്രവചനം 10:8 വാക്യം, ഇസ്രായേലിൻ്റെ പാപമായിരിക്കുന്ന ആവേനിലെ പൂജാഗിരികൾ. ആവേൻ എന്ന പദത്തിന് പാപം എന്നാണ് അർത്ഥം. ബേത് ആവേൻ എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ ഭവനം. യോശുവയുടെ പുസ്തകത്തിൽ നാം ആ വാക്യത്തിൻ്റെ ഭാഗം കാണുന്നുണ്ട്. ആവേനിലെ പൂജാഗിരികൾ നശിച്ചു പോകും, മുള്ളും പറക്കാരിയും അവരുടെ ബലിപീഠങ്ങളിൽ മുളയ്ക്കും, അവരുടെ മലകളോട് ഞങ്ങളുടെ മേൽ വീഴുവീൻ എന്ന് പറയും. ചുരുക്കി പറഞ്ഞാൽ പാപത്തിൻ്റെ കഠോരത. 10-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത് വീണ്ടും ഞാൻ വായിക്കാം. ഇസ്രായേലെ, ഗിബിയോനിലെ കാലം മുതൽ നീ പാപം ചെയ്തിരിക്കുന്നു. അവർ അവിടെ തന്നെ നിൽക്കുന്നു. ഗിബിയോനിൽ നീതികെട്ടവരുടെ പട അവരെ എത്തിപ്പിടിച്ചിരിക്കുന്നുവല്ലോ. ആവേനിൻ്റെ വിഷയത്തെക്കുറിച്ച് യോശുവയുടെ പുസ്തകം 9-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ കാണാം. അപ്പോൾ അവിടെ അവരുടെ പാപം മാത്രമല്ല, യഹൂദയുടെ പാപത്തെക്കുറിച്ചും തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്. യഹൂദയുടെ പാപം, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 14:22 വാക്യത്തിൽ. 2-ാമത്തെ പുസ്തകം രാജാക്കന്മാരുടെ പുസ്തകം 24:4, കുറ്റമില്ലാത്ത രക്തം ചൊരിയിച്ചു. എന്താണ് ഇവരുടെ കുറ്റമില്ലാത്ത രക്തം ചൊരിയിച്ചത്? ഇവരുടെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുവാൻ ദൈവം അഭിഷിക്തന്മാരയച്ച പ്രവാചകന്മാരെയും ദൈവത്തിൻ്റെ ദാസന്മാരെയും അവർ പിടിച്ച് കൊന്നുകളഞ്ഞു. ദൈവത്തെ മറന്നിട്ട് ദൈവത്തെ ഉപേക്ഷിച്ച് ചെയ്യാകുന്ന കുറ്റങ്ങൾ മുഴുവൻ ചെയ്തു. അങ്ങനെ കിടക്കുകയാണ് അവരുടെ പാപത്തിൻ്റെ കടോരതകൾ. സ്തോത്രം. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് എന്താണ് സംഭവിച്ചത്? ഇനിയും വരുന്നുണ്ട്. ഈ വിഷയം ഇവിടെ തീരുന്നില്ല. പാപപരിഹാരം ഇസ്രയേലിന് നടന്നേ മതിയാകുകയുള്ളൂ. ഈ വിധത്തിൽ ഇവരുടെ പാപത്തിൻ്റെ ഫലമായി ഇവ്വിധത്തിൽ ഇസ്രയേൽ ബഹുകാലം രാജാവില്ലാതെയും പ്രഭുവില്ലാതെയും യാഗമില്ലാതെയും പ്രതിഷ്ഠയില്ലാതെയും ഏഫോദില്ലാതെയും ഗ്രഹബിംബമില്ലാതെയും ഇരിക്കും. അപ്പോൾ ഹോശേയാ പ്രവചനം 3:4 വാക്യമാണിപ്പോൾ ഞാൻ വായിച്ചത്. അവരുടെ പാപത്തിൻ്റെ പരിണത ഫലമായി അവർക്ക് ഇന്ന്
ഇസ്രായേലിൽ ഒരു രാജാവില്ല. ബഹുകാലമായി അവർക്ക് പ്രഭുവില്ല, ഗോത്രങ്ങൾക്ക് അവർക്ക് യാഗമില്ല, ആലയത്തിൽ അവർക്ക് പ്രതിഷ്ഠയില്ല, ദേശത്തിൽ അവിടെയും ഇവിടെയും ഏഫോദില്ല, പുരോഹിതന്മാർക്ക് ഗ്രഹബിംബമില്ല, ആരാധിക്കുവാൻ ഭവനത്തിലിരിക്കുന്ന വ്യക്തികൾ വാർത്തുണ്ടാക്കിയ ഗ്രഹബിംബങ്ങൾ, ഇതെല്ലാം അവർക്ക് ശൂന്യമായി തീർന്നിരിക്കുന്നു. വിത്തൗട്ട് എ കിങ് ദേ വിൽ റിമെയിൻ വിത്തൗട്ട് എ പ്രിൻസ്, ദേ വിൽ റിമെയിൻ വിത്തൗട്ട് എ സാക്രിഫൈസ്, ദേ വിൽ റിമെയിൻ വിത്തൗട്ട് ആൻ ഇമേജ് ആൻഡ് ഓൾസോ ദേ വിൽ റിമെയിൻ വിത്തൗട്ട് എഫോദ്. ഇപ്പോൾ ഇതോടുകൂടെ ഞാനിവിടെ നിർത്തട്ടെ. എന്നാൽ അവർ ചെയ്ത ഏറ്റവും വലിയ പാപം ഇതുവരെയുള്ളതെല്ലാം മറ്റ് പുറത്തുള്ള പാപങ്ങളാണ്. എന്നാൽ ഇസ്രയേൽ ജനത്തിന് ഇനിയും സാക്ഷാൽ പാപം ക്ഷമ ലഭിക്കേണ്ടതിൻ്റെ ഒരു അത്യാവശ്യകതയുണ്ട്. എന്താണ് അവർ ചെയ്ത പാപം, ഏറ്റവും വലിയ പാപം, ഗ്രേറ്റസ്റ്റ് സിൻ എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ പുതിയ നിയമത്തിലേക്ക് മത്തായി എഴുതിയ സുവിശേഷം 23 അധ്യായം 34 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ ദൈവഹിതമായാൽ നമുക്ക് നാളെ അത് ചിന്തിക്കാം. എന്താണെന്ന് വായിച്ചു നിർത്തട്ടെ. അതുകൊണ്ട് അവരുടെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുവാൻ നെഹെമ്യ പ്രവചനം 9:26 കാണുന്നത് പോലെ, ഞാൻ എൻ്റെ പ്രവാചകന്മാരെയും ജ്ഞാനികളെയും ശാസ്ത്രിമാരെയും നിങ്ങളുടെ നടുവിൽ അയക്കുന്നു. അവരിൽ ചിലരെ നിങ്ങൾ ക്രൂശിച്ചു കൊല്ലുകയും ചിലരെ നിങ്ങളുടെ പള്ളികളിൽ ചമ്മട്ടി കൊണ്ട് അടിക്കുകയും പട്ടണത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് ഓടിക്കുകയും ചെയ്യും. നീതിമാനായ ഹാവേലിൻ്റെ രക്തം മുതൽ നിങ്ങളുടെ മന്ദിരത്തിനും യാഗപീഠത്തിനും നടുവിലിച്ചു കൊന്നവനായ ബെരക്യാവിൻ്റെ മകനായ സെക്കറിയാവിൻ്റെ രക്തം വരെ ഭൂമിയിൽ ചൊരിയിച്ച നീതിയുള്ള രക്തമെല്ലാം നിങ്ങളുടെ മേൽ വരേണ്ടതാകുന്നു. ഇതൊക്കെയും ഈ തലമുറയിൽ വരും എന്ന് ഞാൻ നിങ്ങളോട് സത്യമായി അരുളി ചെയ്യുന്നു. അവർ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ പാപങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് എഴുതിയെടുത്ത് അല്പം കഴിഞ്ഞിട്ടൊന്ന് ചിന്തിക്കുന്ന നന്നായിരിക്കും. രാജാക്കന്മാരുടെ 1 പുസ്തകം 22:22, ദിനവൃത്താന്തം 2 പുസ്തകം 18:23, ആമോസിൻ്റെ പുസ്തകം 7:12 ദിനവൃത്താന്തം പുസ്തകം 24:21 അവർ ചെയ്തിട്ടുള്ള മഹാപാപത്തെക്കുറിച്ച് കാണാം. പരിണതഫലം 36:16. അതുകൊണ്ടാണ് നാം ഇപ്പോൾ വായിച്ചു നിർത്തിയത്. ഈ കാരണത്താൽ അല്പകാലം, ബഹുകാലം, കുറച്ചേറെക്കാലം അവർ രാജാവില്ലാതെ, പ്രഭുവില്ലാതെ, യാഗമില്ലാതെ, ഏഫോദില്ലാതെ, ഗ്രഹബിംബമില്ലാതെ ജീവിക്കേണ്ടി വരും. ഇപ്പോൾ ആ ശിക്ഷയുടെ കാലമാണ്. ഇനിയും ഈ വലിയ ശിക്ഷ മാറിയേ മതിയാകുകയുള്ളൂ. ഈ ശിക്ഷകളെക്കാൾ കൂടുതൽ ഒരു വലിയ ശിക്ഷ വരേണ്ട പാപം യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 19:11 എഴുതിയിട്ടുണ്ട്. ആ വാക്യം കൂടെ വായിച്ചിട്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ പര്യവസാനിപ്പിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 19:11 പീലാത്തോസിനോട് കർത്താവ് പറയുകയാണ്, പീലാത്തോസ് അവനോട്, നീ എന്നോട് സംസാരിക്കുന്നില്ലയോ? എനിക്ക് നിന്നെ ക്രൂശിപ്പാൻ അധികാരമുണ്ടെന്നും നിന്നെ വിട്ടയപ്പാൻ അധികാരമുണ്ടെന്നും നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന് യേശു അവനോട്, മേലിൽ നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എൻ്റെ മേൽ നിനക്ക് ഒരധികാരവും ഉണ്ടാകില്ല. അതുകൊണ്ട് എന്നെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചവന് അധികം പാപം ഉണ്ട് എന്ന് പറഞ്ഞു. യൂദയെ സംബന്ധിച്ച് മാത്രമല്ല, ഏൽപ്പിച്ചവൻ മഹാപുരോഹിതൻ, മരുമകൻ മഹാപുരോഹിതൻ, അമ്മാവിയപ്പൻ മഹാപുരോഹിതൻ, ജനത്തിൻ്റെ നടുവിൽ ന്യായശാസ്ത്രന്മാരും പരീശന്മാരും അവനെ കൊന്നുകളക എന്ന് ആർത്തട്ടസിച്ചുകൊണ്ട് തെരുവികളെ ശബ്ദകോലാഹലങ്ങൾ മുഴക്കിയ യഹൂദന്മാർ അവരെല്ലാവരും ചേർന്നാണ് പുത്രൻ തമ്പുരാനെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ച. അവരുടെ ഏറ്റവും വലിയ പാപം ദൈവപുത്രനെ ക്രൂശിച്ചു. അവരുടെ നടുവിൽ അവരുടെ രക്ഷയ്ക്കായി വന്ന ദൈവപുത്രനെ ക്രൂശിച്ചു. ആ പാപങ്ങളൊക്കെ ക്ഷമിക്കപ്പെട്ടേ മതിയാവൂ. അവിടെയാണ് പാപപരിഹാര ശുശ്രൂഷയുടെ അവസാന കണ്ണി നിറവേറേണ്ടത്. അത് എങ്ങനെ, എപ്പോൾ, ഏതെല്ലാം വിധത്തിൽ എന്നുള്ളത് ദൈവം അനുവദിച്ചാൽ നാളത്തെ അല്പസമയത്തിനുള്ളിൽ നമുക്ക് ചിന്തിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പാപപരിഹാര പെരുന്നാളിൻ്റെ അന്ത്യം കുറിച്ചുകൊണ്ട് ഇസ്രായേൽ ജനത്തിൻ്റെ പാപത്തെ ക്ഷമിക്കുന്ന ഒരു വലിയ വിഷയം നടവേറുവാൻ പോകുന്നു. അതിൻ്റെ ആദ്യ പടിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇവിടെ എടുത്തത്. ദൈവത്തിന് സ്തോത്രം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പിതാവേ, ഞങ്ങളെ കേൾപ്പിക്കുന്ന തിരുമേനിയുടെ വചനത്തിനായി സ്തോത്രം. ഇതിൻ്റെ എല്ലാ നടുവിൽ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആത്മീയ, മാനസിക, ഭാവിപരമായ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രവും സ്തുതിയും കരേറ്റിക്കൊണ്ട് അങ്ങയുടെ പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ.